പിടിക്കും. എവിടെ പോയി അവൻ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാ. നീ ഇവിടെ ഇരിക്കാണോ? ഞാൻ നിന്നെ കണ്ടു കണ്ടുപിടിച്ചേ. നീ കള്ള പറയരുത്. നീ എന്നെ പറ്റിച്ചു. ഞാൻ വരില്ല. നീ എന്നെ കണ്ടു, ഞാൻ വരൂല. ഈ കളി ബോറാണ്, അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു കഥ പറ. കഥ നിനക്ക് ഇഷ്ടമാണല്ലേ. ശരി, നിനക്ക് വേറൊരു കഥ പറഞ്ഞു തരാം. ഞാൻ കേട്ടോളൂ. പണ്ട് അങ്ങ് ദൂരെ ഒരു വലിയ കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു തടാകം ഉണ്ടായിരുന്നു. ആ തടാകത്തിൽ ധാരാളം തവളകൾ താമസിച്ചിരുന്നു. അവർ അവിടെ ആടിയും പാടിയും സന്തോഷമായി ജീവിച്ചിരുന്നു. എടാ സുഹൃത്തെ, സുഖം തന്നെ? ഓ, വളരെ സുഖം തന്നെയാ. നിനക്കോ? ഓ, അതിനൊന്നും ഒരു കുറവുമില്ല. വളരെ സുഖം തന്നെയാ. ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം, നല്ല ഭക്ഷണം, ഇത് വേറെ എന്ത് വേണം നമുക്ക്? അതെ അതെ, ഇതുപോലത്തെ തടാകം വേറെ എവിടെ കിട്ടാനാ? നമ്മുടെ ഭാഗ്യം അല്ലേ? അങ്ങനെ സന്തോഷമായി ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ദുഷ്ടനായ ഒരു പാമ്പ് ആ കാട്ടിലെത്തിയത്. അവൻ ഭക്ഷണം തേടി ആ കാട്ടിൽ അലഞ്ഞുകൊണ്ടിരുന്നു. ഹായ്! ആഹാ, എത്ര വലിയ കാട്, അടിപൊളി! എനിക്കുള്ള ഭക്ഷണമൊക്കെ ധാരാളം ഇവിടെ കിട്ടും. അപ്പോൾ ഒരു മുയൽ അതുവഴി പോവുകയുണ്ടായി. പാമ്പ് അവനെ കണ്ടു. ആഹാ, നമുക്ക് നല്ല ഭക്ഷണം തന്നെ കിട്ടി. ആദ്യം ആ മുയലിനെ പിടിക്കാം. അയ്യോ, പാമ്പ്, പാമ്പ്, രക്ഷിക്കണേ, രക്ഷിക്കണേ! ശേ, അത് പോയല്ലോ. വേറെ കിട്ടുമോന്ന് നോക്കാം. അപ്പോഴാണ് അതുവഴി ഒരു ആമച്ചാര് വന്നത്. അയ്യോ, പാമ്പ്, പാമ്പ്! ആഹാ, ഒരു ആമ വരുന്നുണ്ടല്ലോ. ഇവനെയെങ്കിലും പിടിക്കാൻ നോക്കാം. നിൽക്കടാ! അയ്യോ, രക്ഷിക്കണം! ശേ, ഇതും പോയോ? എന്തായത്? അവൻ നടന്ന് വന്നപ്പോഴാണ് നിറയെ തവളകളുള്ള തടാകം അവൻ കണ്ടത്. തവളകളെ കണ്ട പാമ്പിന് സന്തോഷമായി. ആഹാ, ഈ തടാകത്തിൽ കുറെ തവളകളുണ്ടല്ലോ. എനിക്കിനി ഇവിടെ തന്നെ നല്ല ഭക്ഷണം കിട്ടും. ഇതാണ് ഇനി എന്റെ സ്ഥലം. അയ്യോ, ആദ്യം ഇവനെ പിടിക്കാം. എല്ലാം ഓടിക്കളഞ്ഞല്ലോ. ശേ, എടാ, ആരും രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ നാളെയും വരും. നിങ്ങൾ ഓരോരുത്തരെയായി പിടിച്ചുകൊണ്ടു പോകും. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഈ പാമ്പ് നമ്മളെ തിന്നാതെ വിടില്ല. ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് പേടി തോന്നുന്നു. ദുഷ്ടനായ പാമ്പിനെ പേടിച്ച് ആ കാട്ടിലുണ്ടായിരുന്ന ആമകൾ വേറെ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു.
അവരെ വഴിയിൽ കണ്ട മുയൽ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു? ഇവിടെ നിന്നും എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്നു. ആ പാമ്പ് ഞങ്ങളെ എല്ലാവരെയും പിടിച്ചു തിന്നും. ശരിയാ, അവന് എന്തെങ്കിലും ചെയ്യണം. നമുക്ക് കാക്കയോട് ചോദിച്ചാലോ? അവൻ ഒരു ബുദ്ധിമാനാണ്, എന്തെങ്കിലും ഉപായം അവൻ പറഞ്ഞു തരും. എല്ലാവരും കാക്കയോട് സഹായം ചോദിക്കാനായി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ എല്ലാവരും ഒരുമിച്ച്? എന്തോ വിശേഷം ഉണ്ടല്ലോ. എന്താ കാര്യം പറയൂ. ആ പാമ്പ് നമ്മളെ പിടിക്കാൻ വന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു. ഓ, അതാണ് പ്രശ്നം അല്ലേ. ഒരു കുഴപ്പമില്ല, നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ എല്ലാം ശരിയാക്കി തരാം. നിങ്ങൾ വിഷമിക്കാതെ വീട്ടിലേക്ക് പോയിക്കോളൂ. ആ കാട്ടിൽ ഒരു കഴുകൻ ഉണ്ടായിരുന്നു. അവൻ അവന്റെ മുട്ടയെ സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു. കഴുകൻ ഭക്ഷണം തേടി പുറത്തേക്ക് പോയ സമയം നോക്കി കാക്ക കഴുകന്റെ മുട്ടയെ എടുത്തുകൊണ്ടുപോയി പാമ്പിന്റെ അടുക്കൽ കൊണ്ടുപോയി വെച്ചു. ആ ദുഷ്ടനായ പാമ്പ് അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ കഴുകൻ ഭക്ഷണവും കൊണ്ട് അതിൻ്റെ കൂടിൻ്റെ അടുത്ത് തിരിച്ചു വന്നു. തൻ്റെ മുട്ടയെ കാണാതെ കഴുകൻ ഞെട്ടി വിറച്ചു. അയ്യോ, എൻ്റെ മുട്ട കാണാനില്ലല്ലോ. അയ്യോ, എൻ്റെ മുട്ട എവിടെ പോയി? ഏ കാക്കേ, ആരാ എന്നെ വിളിച്ചത്? ആ കഴുക ചേട്ടനോ? കാക്കേ, എൻ്റെ മുട്ടകൾ എവിടെ ഇല്ലല്ലോ, നീ കണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ ഇവിടെ ഒരു പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു. അവനെയാണ് എനിക്ക് സംശയം. എന്താ പാമ്പോ? ഞാൻ ഇല്ലാത്ത സമയത്ത് അവൻ ഇവിടെ വന്നോ? അവനെ ഞാൻ ഇപ്പൊ ശരിയാക്കാം. എന്താ നല്ല മണം, എന്താ അത്? ആഹാ, മുട്ട. ആരാ ഇത് ഇവിടെ കൊണ്ടുവച്ചത്? ആരായാലും കൊള്ളാം, ഭക്ഷണം എന്നെ തേടി വരുന്നു, കൊള്ളാം. എടാ പാമ്പേ, എന്ത് ധൈര്യമാണോ നിനക്ക് എന്റെ മുട്ട എടുക്കാൻ? നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണോ? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല, ഞാനല്ല എടുത്തത്. ആ ദുഷ്ടനായ പാമ്പിനെ കഴുകൻ ആ കാട്ടിൽ നിന്നും ഓടിച്ചു വിട്ടു. കാക്കയുടെ ബുദ്ധി കൊണ്ട് തവളകളും മറ്റു ജീവികളും എല്ലാം ആ കാട്ടിൽ സുഖമായി ജീവിച്ചു.